നമ്മളെല്ലാവരും ഒരേ നിയോഗത്തിനായുള്ളവരല്ല. അത് മരമായാലും മനുഷ്യനായാലും. കുറച്ച് യുവാക്കൾ കഠിനമായ വെയിലിൽ നടന്ന് ക്ഷീണിച്ചപ്പോൾ ഒരു മരത്തണലിൽ ഇരുന്നു. സമീപത്തെങ്ങും മറ്റു മരങ്ങളുണ്ടായിരുന്നില്ല. കുറേ നേരം അവിടെ ഇരുന്നവർ ക്ഷീണത്താൽ ഉറങ്ങിപ്പോയി. ഉണർന്നപ്പോൾ അവരിൽ ഒരാൾ ശിഖരങ്ങളിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഇത് എന്തൊരു ഉപയോഗശൂന്യമായ മരമാണ്, കഴിക്കാൻ കൊള്ളാവുന്ന ഒരു പഴം പോലും ഇതിലില്ല. മാത്രമല്ല ഇതിൻ്റെ തടി തീ കത്തിക്കാൻ പോലും കൊള്ളില്ല. പഴികേട്ട് സഹികെട്ട മരം പറഞ്ഞു, എൻ്റെ തണലിൽ നിന്നും മാറിയിരുന്ന് സംസാരിക്കൂ. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നമ്മളെല്ലാവരും ഒരേ നിയോഗത്തിനായുള്ളവരല്ല. അത് മരമായാലും മനുഷ്യനായാലും. മറ്റുള്ളവരുടെ തണലിൽ ഇരുന്നു കൊണ്ട് ആ തണൽ മരത്തിൻ്റെ തായ്വേര് നമ്മളാരും അറുക്കരുത്. മറ്റെല്ലാം വരണ്ടുടങ്ങുമ്പോഴും ഇല കൊഴിയാതെ പിടിച്ചു നിൽക്കുന്ന ചില മരങ്ങളുണ്ട്, ചില മനുഷ്യരുമുണ്ട്. തണലിലിരിക്കുന്നവൻ്റെ ആശ്രയം തണൽ മരത്തിൻ്റെ സ്വയം പ്രതിരോധ ശേഷിയാണ്. അപരിചിതരുടെ ആക്രമണങ്ങളിൽ പോലും പിടിച്ചു നിന്ന പല മരങ്ങളും കടപുഴകിയത് ആശ്രിതരുടെ ശാപവാക്കുകൾ കൊണ്ടാണ്. ജീവനറ്റത് ഞരമ്പ് മുറിഞ്ഞതുകൊണ്ടല്ല, മനസ്സ് മുറിഞ്ഞതുകൊണ്ട്. തണലാകുന്നവനും വിളവേകുന്നവനും തമ്മിലുള്ള നമ്മുടെ താരതമ്യം അർത്ഥശൂന്യവും പ്രയോജനരഹിതവുമാണ്. തൽസമയത്തെ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുന്നവരെ മാത്രം നമ്മൾ ഉപകാരികളുടെ പട്ടികയിൽപ്പെടുത്തി അവർക്ക് മാത്രം ഉപകാരസ്മരണ പാടിയുള്ള നമ്മുടെ ജീവിതം സ്ഥായിയായ ബന്ധം സമ്മാനിക്കില്ല. വാടിത്തളർന്നവന് തണലാണ് ആവശ്യം. എല്ലാവർക്കും സ്വന്തം കർമ്മമണ്ഡലങ്ങളും ദൗത്യങ്ങളുമുണ്ട്. അവിടെ മാത്രമാണ് നമ്മൾക്ക് പ്രശോഭിക്കാനാവുക. എന്തിനു വേണ്ടി നിയോഗിക്കപ്പെട്ടോ അതിനുവേണ്ടി നിലകൊള്ളണം, അല്ലെങ്കിൽ ആരുമല്ലാതാകും. എന്തിൻ്റെയും ഉദ്ദേശവും ഉപയോഗവും അറിയണം. ശിഖരം നോക്കി മാത്രം നമ്മൾ വിധി പറയരുത്, ചുവടുകൂടി കാണണം. വേരിൻ്റെ ആഴമാണ് തണ്ടിൻ്റെ ഉയരം. ശുഭദിനം നേരുന്നു.